22 സംവത്സരങ്ങൾക്ക് ശേഷം ചമ്പേരയുടെ മണ്ണിൽ പെരുങ്കളിയാട്ടം കടന്നു വരുമ്പോൾ അതിനെ വരവേൽക്കാൻ ഏറെ പുതുമകളുമായി ഒരു സ്മരണിക. ചന്ദേര മുച്ചിലോട്ട് പെരിങ്ങളിയാട്ടത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ സ്മരണിക സാഹിത്യകാരൻ സി വി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ. 220 പേജുകളിലായി 40 ലേഖനങ്ങളും ചിത്രങ്ങളും സമ്പന്നമാക്കിയ സ്മരണികയ്ക്ക് പൊലിക എന്ന് പൊലിയുണർത്തി ഇഴൽ പാടുമ്പോൾ എന്നാണ് പേര്. പേരിലെ പുതുമയ്ക്ക് പിന്നിൽ ഏറെ ആലോചനകൾ ഉണ്ടായിരുന്നുവെന്ന് സ്മരണികയുടെ എഡിറ്റർ ഇ പി രാജഗോപാലൻ പറഞ്ഞു. പ്രശസ്ത തെയ്യം കലാകാരി എ വി അംബുജാക്ഷി സ്മരണിക സാഹിത്യകാരൻ സി വി ബാലകൃഷ്ണനിൽ നിന്നും ഏറ്റുവാങ്ങി. അന്നിവിടെ നമ്മൾക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്ന അത്രയും ആളും ആരവവും ഒന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യര് വളരിയ നഴലുകൾ പോലെ നീങ്ങുന്ന ഒരു ഓർമ്മ എൻ്റെ മനസ്സിലെ. അവയ്ക്കിടയിൽ മുച്ചിലോട്ടമ്മയും മറ്റു ദൈവകോലങ്ങളും അവയുടെ അപാരമായിട്ടുള്ള കരുത്തോടെ തേജസ്സോടെ ചൈതന്യത്തോടെ ചലിക്കുന്നതും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഉദനൂർ ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. മുച്ചിലോട്ടമ്മയുടെ അനുഗ്രഹത്താൽ നാടിനും നാട്ടുകാർക്കും നന്മയുണ്ടാകാൻ പാടുന്ന പൊലിപ്പാട്ടിലെ ഒരു വരിയാണ് ഈ പേരിനാധാരം. 22 വർഷങ്ങൾക്ക് മുൻപ് നടന്ന പെരിങ്കളിയാട്ടത്തോടനുബന്ധിച്ചാണ് ചന്ദേര മുച്ചിലോട്ട് ആദ്യമായി ഒരു സ്മരണിക പുറത്തിറങ്ങുന്നത്. ഇതിനു മുൻപുള്ള പെരിങ്കളിയാട്ടങ്ങൾക്ക് സ്മരണിക ഉണ്ടായിരുന്നില്ല. ആദ്യ സ്മരണികയുടെയും എഡിറ്റർ ഇ പി രാജഗോപാലൻ തന്നെയായിരുന്നു. പ്രശസ്ത ചിത്രകാരന്മാരായ ധനരാജ് കീഴറ, സൂരജ് കക്കറയിൽ, ഡോക്ടർ പി ജയപ്രഭ എന്നിവരാണ് ഇതിലെ ചിത്രങ്ങൾ തയ്യാറാക്കിയത്. തെയ്യം ഫോട്ടോഗ്രാഫർ ശ്രീകാന്ത് തൃക്കരിപ്പൂരിന്റെ മുച്ചിലോട്ട് ഭഗവതിയുടെ പാർശ്വദൃശ്യ ഛായാചിത്രത്തെ മുഖചിത്രമായി ഒരുക്കിയെടുത്ത സജിത്ത് പ്യൂപ്പിയാണ് സ്മരണികയുടെ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റർ ഇ പി രാജഗോപാലൻ, എ വി സന്തോഷ് കുമാർ, ഉദനൂർ ബാലഗോപാലൻ, രാഘവൻ മാണിയാട്ട്, എ കെ ശ്രീധരൻ, എ ഗോപാലൻ എന്നിവരടങ്ങുന്ന പത്രാധിപ സമിതിയാണ് സ്മരണികയുടെ അണിയറയിൽ പ്രവർത്തിച്ചത്. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.